നമസ്കാരം. രാഹുൽ ഗാന്ധിയുടെ വയനാടിലെ ഓഫീസ് ആക്രമിച്ച എസ്എഫ്ഐ പ്രവർത്തകർ, അതിനെ ചൊല്ലി ഇപ്പോൾ ഒരുപാട് പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് എസ്എഫ്ഐ പ്രവർത്തകർ അടിച്ചു തകർത്ത സംഭവത്തിൽ പ്രതിക്കൂട്ടിലായിരിക്കുകയാണ് സിപിഎമ്മും പോലീസും. വയനാട്ടിലെ രാഹുലിൻ്റെ ഓഫീസ് നിലനിൽക്കുന്ന അതേ സ്ഥലത്താണ് SP ഓഫീസും അതുപോലെ തന്നെ കളക്ട്രേറ്റിലും. എപ്പോഴും പോലീസ് സാന്നിധ്യമുള്ള ഈ പ്രദേശത്താണ് SFI പ്രവർത്തകരുടെ ഈ അഴിഞ്ഞാട്ടം. രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് അടിച്ചു തകർത്തതിന് പിന്നിൽ പോലീസിനും ഗൂഢാലോചനയുണ്ടെന്ന് കോൺഗ്രസിലെ പ്രമുഖ നേതാക്കൾ പറയുകയുണ്ടായി. ജില്ലാ ആസ്ഥാനമായ കളക്ട്രേറ്റിനും ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിനും തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന MP ഓഫീസിലേക്ക് അക്രമികൾ കടന്നു കയറിയത് പോലീസ് മൗനമായി നോക്കി നിൽക്കുകയായിരുന്നു എന്ന ആരോപണവുമായി കോൺഗ്രസ് പ്രതിഷേധത്തിലിറങ്ങിയിരിക്കുകയാണ്. SFI പ്രവർത്തകർ മാർച്ച് നടത്തുന്നത് മുൻകൂട്ടി പോലീസിൽ നിന്നും അനുമതി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടും പോലീസുകാർ ഒരു മുൻകരുതലും സ്വീകരിച്ചിട്ടില്ലായിരുന്നു. CPM നേതൃത്വവുമായുള്ള ഒത്തുകളിയുടെ ഭാഗമാണ് ഈ ആക്രമണമെന്ന് കോൺഗ്രസ് പ്രവർത്തകർ പറയുകയുണ്ടായി. SFI പ്രവർത്തകർ മാർച്ച് നടത്തുന്നതിനിടയിൽ MP ഓഫീസ് സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിൻ്റെ സൈഡിലൂടെ ജനൽ വഴി അകത്തേക്ക് കയറുകയായിരുന്നു. എന്നാൽ ഇത് പോലീസിന് തടയാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ആ സ്ഥലത്ത് പോലീസ് വെറും ഒരു നോക്കുകുത്തിയായി മാത്രം ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്നു. ഓഫീസിനകത്തേക്ക് കയറിയ SFI പ്രവർത്തകർ 40 പേർ ഉണ്ടായിരുന്നു. ആ ഓഫീസിനകത്ത് 3 ജീവനക്കാർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഈ 40 SFI പ്രവർത്തകർ അതിനകത്ത് കയറിയതിന് ശേഷം പോലീസിന് പിന്നെ നിയന്ത്രിക്കാൻ സാധിച്ചില്ല. ഓഫീസിലേക്ക് തള്ളിക്കേറി അവിടെ കാണുന്ന സാധനങ്ങളെല്ലാം അടിച്ചു തകർക്കുകയും മഹാത്മാഗാന്ധിയുടെ ഫോട്ടോ സഹിതം തറയിലിട്ട് ചവിട്ടുകയുമാണ് ഈ പ്രവർത്തകർ ചെയ്തത്. SFI പ്രവർത്തകരുടെ ഈ അഴിഞ്ഞാട്ടത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ കേരളത്തിലെ പലയിടത്തിലും പ്രതിഷേധങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ SFI പ്രവർത്തകരുടെ ഈ അഴിഞ്ഞാട്ടം എന്തിനു വേണ്ടിയിട്ടായിരുന്നു? രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ കരിവാരി തേക്കാൻ മാത്രമല്ലായിരുന്നു ഇതിനുള്ളിലെ ലക്ഷ്യം. ഇതിൻ്റെ പിന്നിൽ ഒരു വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് കോൺഗ്രസ് പ്രവർത്തകരായിട്ടുള്ള പലരും പറയുകയാണ്. ഇതിനെല്ലാം മൗനമാണ് ഇതുവരെയും പിണറായി വിജയൻ പാലിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആക്രമണത്തിൻ്റെ എല്ലാം പിന്നിൽ എന്താണ്? ഇതിൻ്റെ പിന്നിൽ വലിയൊരു അജണ്ടയോടുകൂടി CPM പ്രവർത്തിക്കുകയാണോ? അതോ SFIയെ ഇതിനൊക്കെ ഒരു കരുവാക്കുന്നതാണോ? SFIയും കോൺഗ്രസും തമ്മിൽ എന്താണ്? അല്ലെന്നുണ്ടെങ്കിൽ SFI പ്രവർത്തകർ എന്തിനാണ് വയനാടിലുള്ള ഈ രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു ഓഫീസ് അടിച്ചു തകർക്കാൻ ഒരു മുൻകൂർ പ്ലാനോടുകൂടി മുന്നിലേക്ക് വന്നത്? ഇതെല്ലാം അറിയണമെങ്കിൽ അന്വേഷണം പൂർവാധികം ശക്തിയോടുകൂടി നടക്കണം. ഇതിൻ്റെ പിന്നിലുള്ള ഈ ആക്രമണത്തിന് പിന്നിലുള്ള ഈ SFI പ്രവർത്തകരുടെ അഴിഞ്ഞാട്ടത്തിന് പിന്നിലുള്ള യഥാർത്ഥ സത്യം പുറത്ത് വരിക തന്നെ ചെയ്യണം. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്.